ഹലോ എവ്രിവൺ, ഇന്ന് ഉണ്ടാക്കുവാൻ പോകുന്നത് വളരെയേറെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒന്നാണ്, പംകിൻ പാൻകേക്ക്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടോ വൈകുന്നേരത്തെ സ്നാക്കിന് വേണ്ടിയിട്ടോ ഒക്കെ ഉണ്ടാക്കാവുന്ന ഒന്നാണ്. അപ്പൊ നമുക്ക് പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ശരി, എന്നാ ഇന്ന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്: മത്തങ്ങ 1/4 കിലോ, ഇഞ്ചി ഒരു ചെറിയ പീസ്, മൈദ 2 ടേബിൾസ്പൂൺ, നേർത്ത അരിപ്പൊടി, അതായത് അപ്പത്തിനും ഇടിയപ്പത്തിനും ഒക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടി 2 ടേബിൾസ്പൂൺ, പഞ്ചസാര 2 ടേബിൾസ്പൂൺ, വെള്ളം 4 ടേബിൾസ്പൂൺ, എണ്ണ, ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെജിറ്റബിൾ ഓയിലാണ്, നെയ്യ് വേണമെങ്കിൽ അതല്ലെങ്കിൽ ബട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാം, 1 ടേബിൾസ്പൂൺ, ബേക്കിംഗ് പൗഡർ 1/2 ടീസ്പൂൺ, സിനമൺ പൗഡർ അതായത് കറവാപ്പട്ടയുടെ പൊടി 1/4 ടീസ്പൂൺ, ജാതിക്ക പൊടിച്ചത് 2 നുള്ള്, ഗ്രാമ്പു പൊടിച്ചത് 2 നുള്ള്, ഫ്ലാക്സ് സീഡ് 2 ടീസ്പൂൺ. ഇനി ഫ്ലാക്സ് സീഡിന് പകരം നമുക്ക് എള്ളോ അതല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പംകിൻ സീഡോ സൺഫ്ലവർ സീഡോ അങ്ങനെ ആവശ്യമുള്ളത് ഉപയോഗിക്കാം. ഇനി അത് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു ഇൻഗ്രീഡിയന്റ് സ്കിപ്പ് ചെയ്യാവുന്നതുമാണ്. ഉപ്പ് ആവശ്യത്തിന്. ആദ്യം തന്നെ ഈ മത്തങ്ങയിൽ നിന്ന് പകുതി ഗ്രേറ്റ് ചെയ്തെടുക്കണം, ബാക്കിയുള്ള പകുതി ഇഞ്ചിയും ഈ ഇൻഗ്രീഡിയൻസിൽ ഫ്ലാക്സ് സീഡും ബേക്കിംഗ് പൗഡറും ഒഴികെയുള്ള എല്ലാം ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം. അപ്പൊ മത്തങ്ങ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അരയ്ക്കാനുള്ളതെല്ലാം കൂടെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരച്ചതിലേക്ക് നമുക്ക് ഈ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം, നന്നായി ഒന്ന് മിക്സ് ചെയ്തേക്കാം. ഇത് അരച്ചെടുക്കുമ്പോൾ മത്തങ്ങയും ഇഞ്ചിയും ആദ്യം ഒന്ന് അരച്ചതിന് ശേഷം ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതായിരിക്കും നല്ലത്. ഒരുമിച്ചിട്ടാലും പ്രശ്നമില്ല, ചില മത്തങ്ങ കുറച്ച് ഇങ്ങനെ ഹാർഡായിട്ടുള്ളതാണെങ്കിൽ അത് സമയമെടുക്കും അരയാൻ, അതുകൊണ്ട് മാത്രം. ഇനി നമുക്ക് ഇതിലേക്ക് ഫ്ലാക്സ് സീഡ് ചേർത്ത് കൊടുക്കാം. നമുക്ക് മത്തങ്ങയും ചേർത്ത് കൊടുത്തേക്കാം. ഇതിപ്പോ ഇവിടെ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇരുന്നോട്ടെ. 5 മിനിറ്റ് ആയി, നമുക്കിതൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. അതുപോലെ ഉപ്പൊക്കെ പാകമാണോ എന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്യാം. പിന്നെ പഞ്ചസാരയുടെ അളവ് നമ്മുടെ ഓരോരുത്തരുടെയും ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുത്തേക്കാം. ഇവിടെ ഒരു പാൻ ചൂടായിട്ടുണ്ട്, അധികം കട്ടി കുറവും കൂടുതലല്ലാത്ത ഒരു മീഡിയം കട്ടിയിൽ നമുക്ക് ചെറുത് ചെറുതായിട്ട് ഇങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി നോൺ സ്റ്റിക്ക് പാത്രം അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ചെറുതായിട്ടൊന്നൊരു എണ്ണ ആദ്യം തന്നെ ഒന്ന് ഇട്ട് കൊടുക്കേണ്ടി വരും കേട്ടോ. പിന്നെ നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പൊ ഏകദേശം ഒരു 6 മിനിറ്റ് ആയി, നമുക്കൊന്ന് നോക്കാം. കണ്ടോ, നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലായി. പിന്നെ നമുക്ക് മൂടി വെച്ചിട്ട് ലോ മീഡിയം ഫ്ലെയിമിൽ തന്നെ ജസ്റ്റ് ഒരു 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തേക്കാം. 4 മിനിറ്റ് ആയി, മറുവശവും ആ സെയിം കളറിൽ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോ നമ്മുടെ മത്തങ്ങ പാൻകേക്ക് റെഡി ആയിരിക്കണം. നേരത്തെ പറഞ്ഞതുപോലെ ഫ്ളാക്സ് സീഡിന് പകരം നമുക്ക് ഇഷ്ടമുള്ള ഒരു ഓപ്ഷൻ എടുക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇഷ്ടമുള്ള നട്ട്സോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സീഡ്സോ ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്, എള്ളിട്ടാലും നല്ലതാണ്. പിന്നെ കുറച്ചും കൂടി ഒരു ഹെൽത്തി ഓപ്ഷൻ എന്ന് പറഞ്ഞോണം, പഞ്ചസാരയ്ക്ക് പകരം ശർക്കരയോ അതല്ലെങ്കിൽ തേനോ വേണമെങ്കിൽ ചേർക്കാം. കൂടാതെ നമ്മൾ ഇന്ന് ചേർത്തിരിക്കുന്ന സിനമൺ പൗഡർ അതുപോലെ തന്നെ ഗ്രാമ്പുവിന്റെയും ജാതിക്കയുടെയും പൊടിയൊക്കെ നമ്മുടെ ഇഷ്ടാനുസരണം കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്.
അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. റെസിപ്പി ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ടാബീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഓർക്കുമല്ലോ അല്ലേ. താങ്ക് യു.